പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. സക്കാത്ത്, ഫിത്ര് സക്കാത്തായാലും പണത്തിൻ്റെ സക്കാത്തായാലും കാർഷിക വിളവുകളുടെ സക്കാത്തായാലും, ഇത് വ്യക്തിപരമായി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നതാണോ ഉചിതം, അതോ സംഘടിതമായി ഒരു ആദർശ കൂട്ടായ്മ, മഹൽ കമ്മിറ്റി, അല്ലെങ്കിൽ ഒരു പ്രത്യേക സക്കാത്ത് സെൽ, ആ നാട്ടിലെ സാഹചര്യങ്ങളെല്ലാം അറിയുന്ന അത്തരമൊരു കൂട്ടായ്മ വഴി വിതരണം ചെയ്യുന്നതാണോ, ഏതാണ് ഏറ്റവും ഉത്തമം, ഇതുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി ആമിനീങ്ങളെ പറഞ്ഞയച്ചിരുന്നു. വളരെ പ്രസിദ്ധമായൊരു സംഭവമുണ്ടല്ലോ, ഒരു സ്ഥലത്തേക്ക് സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കുകയും അദ്ദേഹം സക്കാത്തുമായി വന്നപ്പോൾ ഇതൊക്കെ റസൂലേ സക്കാത്താണ്, ഇത് എനിക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് സക്കാത്ത് ശേഖരിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്നു എന്നാണ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, അൻഹുവിൻ്റെ ഹദീസും, ഷെയ്ത്താൻ വന്നുകൊണ്ട് അവിടെ സക്കാത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ സംഭവം വളരെ വിശാലമായ സംഭവമാണ്. അത് സക്കാത്തിൽ ഫിത്റായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തൂഖദു മിൻ അഗനിയാഹിം വതുറദ്ദു ഇലാ ഫുഖറാഹിം, അത് പണക്കാരിൽ നിന്ന് ശേഖരിച്ച് പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സക്കാത്ത് നൽകുവാൻ വിസമ്മതിച്ച ആളുകളോട് യുദ്ധത്തിന് തയ്യാറായത്. അവർ ഓരോരുത്തരും ഞങ്ങൾ കൊടുത്തുകൊള്ളാം വ്യക്തിപരമായി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ലാഹിറായ ധനമാണെങ്കിൽ, പ്രകടമായ ധനമാണ്, കൃഷി കന്നുകാലികൾ പോലുള്ള പ്രകടമായ സക്കാത്താണെങ്കിൽ അത് തീർച്ചയായും ഇങ്ങനെ സംഘടിതമായി ശേഖരിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ശരി, ഒരു സംഘടിതമായ രൂപത്തിലാകുമ്പോൾ അതിൽ വരുന്ന ഒരു നന്മ നീതിപൂർവകമായി, ഏകദേശം നീതിപൂർവകമായി അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിയും എന്ന് തന്നെയാണ്. ഇനി അതിൻ്റെ അർത്ഥം വ്യക്തിപരമായി ഒരാൾ നൽകിയാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, അത് അവൻ്റെ സക്കാത്ത് വീടുകയില്ല എന്നതതിനർത്ഥമില്ല. പലപ്പോഴും ഇന്ന് ആളുകൾ ചെയ്യാറുള്ളത് സംഘടിതമായി കൊടുക്കുകയാണെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് വ്യക്തിപരമായി കൊടുത്ത് ഒരു സംഖ്യ സംഘടിതമായി കൊടുക്കുന്നതിന് നീക്കി വെക്കാറാണ് ഉള്ളത്. ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. പരമാവധി സക്കാത്ത് കൊണ്ട് എന്താണോ ഇസ്ലാം അർത്ഥമാക്കുന്നത് അത് പുലർത്തുവാൻ കഴിയുന്ന രൂപത്തിൽ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാവുന്ന ഒരവസ്ഥ ആ സക്കാത്ത് കൊണ്ടുണ്ടാകണം. അതിന് ഏറ്റവും നല്ലത് അല്ലാഹു ആലം സംഘടിതമായി നൽകലാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.